തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ പുതുതായി സ്ഥാപിച്ച കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗശൂന്യമാണെന്ന് ആരോപണം കുടിവെള്ള പരിശോധനയിൽ ശുദ്ധീകരിച്ച വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ കമ്പനി ആറു ലക്ഷം രൂപ ചെലവിൽ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് ഒരുക്കി നൽകാമെന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് തൃശൂർ സ്റ്റാൻഡിൽ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ച് ഇതിന്റെ ചുമതല കോർപ്പറേഷന് കൈമാറിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കോർപ്പറേഷൻ പരിധിയിൽ ടാങ്കർ ലോറിയിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്നതോടൊപ്പം ശക്ത സ്റ്റാൻഡിലെത്തുന്നവർക്ക് ഇത് കുടിവെള്ളമായി ഉപയോഗിക്കാം എന്നതായിരുന്നു പദ്ധതി മണിക്കൂറിൽ രണ്ടായിരം ലിറ്റർ വീതം ഒരു ദിവസം മുപ്പത്തിയ്യായിരം മുതൽ നാൽപ്പതിനായിരം ലിറ്റർ വരെ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത് ചെളിവെള്ളം പോലും ബാക്ടീരിയ വൈറസ് എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കി ശുദ്ധീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ശുദ്ധീകരിച്ച വെള്ളത്തിന് മണവും രുചിവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പബ്ലിക് ആരോഗ്യ വിഭാഗത്തിൽ നടത്തിയ പരിശോധനയിൽ കോളിഫാമിന്റെ അളവ് കൂടുതൽ കണ്ടെത്തിയതായും ഈ വെള്ളം കുടിക്കരുതെന്ന് നിർദ്ദേശം ലഭിച്ചതായും പൗരസംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇ മനോഹരൻ പറഞ്ഞു വെള്ളം തന്നെ ശുചീകരിച്ച് വന്ന സ്ഥലത്തും അതും പ്യുവറായിട്ടുള്ള അതിനും ഒരു കളർ വ്യത്യാസം കണ്ടതനുസരിച്ച് കുടിക്കണം എന്ന് വിചാരിച്ച് കയ്യിലെടുത്തപ്പോൾ അത് സ്മെല് പോലെ തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൽ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ എഴുപത്തഞ്ച് എം പി എം കോളിഫൈം ബാക്ടീരിയ ഉള്ളതായിട്ട് കണ്ടു അത് കുടിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ മാഡം പറയുകയുണ്ടായി നിലവിൽ ചട്ടർ സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനോട് ചേർന്നാണ് കിണറുള്ളത് ഇവിടെ നിന്നുള്ള പൈപ്പുകൾ പൊട്ടി സെപ്റ്റിക് മാലിന്യം കിണറിൽ കലരുന്നതായും ചെളി നിറഞ്ഞ അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട് സെപ്റ്റിക് മാലിന്യങ്ങൾ ചേർന്നിട്ടുള്ള വെള്ളമാണ് ജനങ്ങളെ കുടിക്കാൻ കൊടുക്കുന്നത് ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വലയായിട്ട് ബാധിക്കും അതുമാത്രമല്ല മലപൂത്ര വിസേജനം യൂറിൻപാസിയിൽ എല്ലാം ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശൂർ ശക്തം സ്റ്റാൻഡിൽ ഈ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ഒരാഴ്ചയിലേറെ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ശുദ്ധീകരിക്കുന്ന വെള്ളത്തിൽ കോളിഫാം ബാക്ടീരിയയുടെ അളവ് കൂടുതലായി കണ്ടെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണെന്ന് മാത്രമല്ല ഇവിടെ നിന്നുള്ള ജലവിതരണം എത്രയും പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ക്യാമറമാൻ ഷിബി പൊട്ടൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര ടി സി